അച്ഛനും പറഞ്ഞു കൊടുക്കണം, അമ്മയും പറഞ്ഞു കൊടുക്കണം കുഞ്ഞിന്. കൊച്ചിനെ എങ്ങനെയാണെന്നറിയാമോ, ഈ പ്രഹ്ലാദനെ അത് ആ അമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴേ ഈ അമ്മ വിളിച്ചോണ്ട് പോയി, ആരാ നാരദ മഹർഷി കൊണ്ടുപോയി ഈ കുഞ്ഞിനെ രക്ഷിക്കണം ഈ ഈ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് എന്നും പറഞ്ഞുകൊണ്ട് നാരദ മഹർഷി അമ്മ കൊണ്ടുപോയി ഇവന്റെ അമ്മ. അപ്പൊ വയറ്റിൽ കിടന്നപ്പോഴേ ഈ കഥകളൊക്കെ നാരദ മഹർഷി ഭഗവാന്റെ കഥകൾ മുഴുവൻ പറയുമായിരുന്നു. അപ്പൊ വയറ്റിൽ കിടന്നുകൊണ്ട് ഈ കുഞ്ഞു കേട്ടു, അതാ ഈ കുഞ്ഞിന് ഇത്രയും ഈ പ്രഹ്ലാദൻ ഇത്രയും ഭക്തി ഉണ്ടാവാൻ കാരണം. കൊച്ചു കുഞ്ഞിലെ എല്ലാ കഥകളും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നു ഭഗവാനെ പറ്റിയുള്ളത് എല്ലാം. അപ്പൊ അത് ഒരിക്കലും മാറില്ല. ഉണ്ട കണ്ണൊക്കെ ആയിട്ട് നരസിംഹമൂർത്തി എനിക്കിട്ട് പണിയായല്ലോ അച്ഛനും അറിയാത് ഇല്ലേ. ഇടുകയും മുറിയിലിട്ട് കൂട്ടുകയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമായിരിക്കും ഈ കുഞ്ഞ്. അപ്പോഴൊക്കെ നാരായണ 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 നാരായണന്നു വിളിക്കും. അങ്ങനെ ആയി ആയി ഒരു ദിവസം ദേഷ്യം വന്നിട്ട് എടാ ഇങ്ങോട്ട് പോടാ, നീ എവിടെ എടാ നിന്റെ നാരായണൻ കാണട്ടെ, എടാ നിന്നെ നാരായണൻ രക്ഷിക്കുന്ന എനിക്കൊന്ന് കാണണമല്ലോ എന്നും പറഞ്ഞ് എന്ത് ചെയ്തെന്നറിയാമോ, ഈ ഇങ്ങനെ അഴക്ക് പറഞ്ഞ അപ്പം നീ കാണിക്കും ഇല്ലെങ്കിൽ നിന്നെ ഇപ്പം ഞാൻ കൊല്ലും എന്ന് പറഞ്ഞു. അപ്പം എവിടെ നിന്റെ നാരായണൻ കാണിച്ചതാ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഈ നാരായണൻ അമ്പോറ്റിയാണ്, ഈ അമ്പോറ്റി ലോകത്തിൽ മുഴുവനും ഉണ്ട്, എല്ലാവരും ആര് വിളിച്ചാലും അപ്പം രക്ഷിക്കാൻ പറ്റും അമ്പോറ്റി, അതുകൊണ്ട് ഇവിടെ മാത്രം ഒരിടത്തും ഒന്നുമല്ല. അപ്പം ചോദിച്ചു ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ചു. ഒരു തൂണുണ്ടായിരുന്നു ഇതുപോലത്തെ ഒരു തൂണ, മരക്കൊരു തൂണ്. ഇവിടെ നാല് തൂണില്ലേ, ഇതൊക്കെ തൂണല്ലേ, നാല് തൂണല്ലേ, തൂണ കേട്ടിട്ടില്ലേ, തൂണ് കണ്ടിട്ടില്ലേ. അപ്പോൾ ഈ ഈ തൂണിലുണ്ടോടാ എന്ന് ചോദിച്ചു. കണ്ട് ആ നീ പറഞ്ഞില്ലേ ലോകം മുഴുവനും ഉണ്ടെന്ന്, ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചേ ആ എന്നൊന്ന് പറഞ്ഞോണ്ടല്ലോ. ആ എന്നിട്ടുണ്ടല്ലോ ഈ വാളെടുത്തോണ്ടല്ലോ, എന്നാ എന്നെ ഒന്ന് കാണി, തടി കൊണ്ടുള്ള തൂണായിരുന്നു തടി. എന്നിട്ട് വാളെടുത്തോണ്ട് വന്നിട്ട് ഈ തൂണി ഈ വാളുകൊണ്ട് ആ ആ തൂണയിലേക്ക് ഒറ്റ വെട്ട് വെട്ടി. ആരെ എല്ല ഹിരണ്യകശിപു എൻ്റെ അച്ഛൻ പ്രഹ്ലാദൻ്റെ അച്ഛൻ. അപ്പോഴത്തേക്കും ഉണ്ടല്ലോ ആ ഈ അമ്പോച്ചി ഈ പ്രഹ്ലാദനെ വലയുടെ മോളിൽ നിന്നുട്ടി താഴ്ത്തിടുവാ വിഷം കൊടുക്കും ഒരുപാട് ദ്രോഹിച്ചു ഈ അച്ഛൻ ഈ കുഞ്ഞിനെ. അന്നേരമൊക്കെ നാരായണ 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 നാല് പ്രാവശ്യം വിളിക്കും, അതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്നിട്ട് ഈ ഒരു തൂണ് ഇതും കൊണ്ടൊക്കെ അടിച്ചപ്പോട്ടല്ലോ എന്ത് ചെയ്തു, ആ തൂണിൻ്റെ ഉള്ളിൽ നിന്ന് അമ്പോച്ചി നരസിംഹമായിട്ടും കൂടി ചാടി, നരസിംഹൻ പറഞ്ഞങ്ങോട്ട് ചാടി. നരസിംഹൻ പകുതി മനുഷ്യൻ പകുതി സിംഹം ഇങ്ങോട്ട് ചാടി ഇങ്ങോട്ട് വന്നു. എന്നിട്ട് അപ്പൊ എന്ത് ചെയ്തു ഈ നരസിംഹൻ, നരസിംഹനല്ല നരസിംഹം എന്ത് ചെയ്തു ഈ പ്രഹ്ലാദന്റെ അച്ഛനെ ഹിരണ്യകശിപുവിനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് അപ്പൊ ഹിരണ്യകശിപു ഭഗവാനോട് നേരത്തെ തപസ്സൊക്കെ ചെയ്ത് വരം മേടിച്ചായിരുന്നു, എന്നെ ആരും കൊല്ലരുത്, മനുഷ്യർ കൊല്ലരുത്, മൃഗങ്ങൾ കൊല്ലരുത്, അകത്ത് വെച്ച് കൊല്ലരുത്, പുറത്ത് വെച്ച് കൊല്ലരുത്, പകല് കൊല്ലരുത്, രാത്രിയിൽ കൊല്ലരുത് എന്നൊക്കെ പറഞ്ഞ് വരം മേടിച്ചു. അങ്ങനെയൊക്കെ പറ്റുമോ, മനുഷ്യരോ മൃഗമോ ഒക്കെ അല്ലാതെ ഇങ്ങനെയൊക്കെ കൊല്ലാൻ പറ്റുമോ. അപ്പൊ അമ്പോച്ചി ഇതുപോലെ നരസിംഹമായിട്ട് തിരിച്ചു, പകുതി മനുഷ്യനും പകുതി മൃഗവും. അപ്പം മനുഷ്യനും അല്ല മൃഗവും അല്ല, രാത്രിയിലും അല്ല പകലും അല്ല സന്ധ്യയ്ക്ക്. എന്നിട്ട് പിന്നെ പകല് അതിനെ അകത്തും പുറത്തും വെച്ച് കൊല്ലരുതെന്നുണ്ട്. അപ്പം എന്ത് ചെയ്തു പടിയേൽ വെച്ച്, പടിയേലാകുമ്പോൾ നമ്മൾ അകത്തും അല്ല പുറത്തും അല്ലല്ലോ, ആ പടിയേൽ വെച്ച് ആ നരസിംഹ ആ നര പോത്തുണ്ടല്ലോ ആ ഹിരണ്യകശിപുവിനെ അങ്ങോട്ട് പിടിച്ചിട്ട് ആയുധം കൊണ്ടൊന്നും കൊല്ലരുതെന്ന് പറഞ്ഞു. വാളും കൊണ്ടും ഒന്നും എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞു.
പിന്നെ എങ്ങനെ അങ്ങനെ കൊല്ലുന്നേ? എന്നിട്ട് എന്ത് ചെയ്തു? ആ പിടിച്ചിട്ടുണ്ടല്ലോ, മടിയിലോട്ട് എങ്ങനെ അങ്ങ് കിടത്തി. ആരെ ആരെയോ ഈ പ്രഹ്ലാദന്റെ അച്ഛനെ, ആ ആ ഹിരണ്യകശിപുവിനെ മടിയിലോട്ട് ഇങ്ങോട്ട് കിടത്തിയിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? കൈയൊക്കെ ഒത്തിരി നഖം ഉണ്ടായിരുന്നു, വലിയ നഖം. ആ നഖം കൊണ്ട് പല്ലൊക്കെ കടിച്ച് ഇങ്ങനെ ഇങ്ങനെ പല്ലൊക്കെ, എന്നിട്ട് മടിയിലോട്ട് ഇങ്ങോട്ട് കിടത്തിയിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് കുത്തി കീറി നെഞ്ച് വയറ് നെഞ്ച്, എന്നിട്ട് ഇങ്ങനെ 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 പിളർന്നു. എന്നിട്ട് കുടലുമാല ഇങ്ങനെ വലിച്ചെടുത്തു. അപ്പോഴത്തേ ഇവിടെ എല്ലാം ചോരയൊക്കെ ആയി. ആ ഹിരണ്യകശിപുവിൻ്റെ ആ കുടലുമാല എടുത്ത് ഇട്ടു. അങ്ങനെ ഹിരണ്യകശിപുവിനെ കൊന്നു. അപ്പോഴത്തേക്കും ഉണ്ടല്ലോ വാളില്ല, വാളൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വരം മേടിച്ചേക്കുന്നതിനെ വാള് കൊണ്ടൊന്നും എന്നെ ഒന്നും ഉപദ്രവിക്കരുത്. നഖം ഒത്തിരി നഖം ശേഷി, അത് ഇതായില്ലേ, സിംഹമായിട്ടല്ലേ പറഞ്ഞേ. ശരീരമൊക്കെ മനുഷ്യൻ്റെ, മുഖമൊക്കെ സിംഹത്തിൻ്റെ. മൂങ്ങനെ കണ്ണൊക്കെ ഉരുട്ടി വിഴിച്ച് പേടിയാവും. നാക്കൊക്കെ കടിച്ച് പേടിച്ചു പോയി. എന്നിട്ട് അങ്ങനെ കൊന്നു. അപ്പോഴത്തേക്കും ദേവന്മാരൊക്കെ എല്ലാവരും പേടിച്ചു പോയി. ഈ നരസിംഹമൂർത്തിയുടെ ആ രൂപം കണ്ടിട്ട് എല്ലാവരും പേടിച്ചു വിറച്ച്, ഭഗവാനെ ഇനി എന്ത് ചെയ്യും എന്ത് ചെയ്യും, എല്ലാവർക്കും പേടിയായി. എന്നിട്ട് എന്ത് ചെയ്തു? അടുത്ത നീന അവരൊക്കെ കൂടെ പ്രഹ്ലാദനോട് പറഞ്ഞു, കുഞ്ഞേ പ്രഹ്ലാദ, നീ വിചാരിച്ചാൽ മാത്രമേ ഈ ഭഗവാന്റെ ദേഷ്യം മാറുള്ളൂ, ഇല്ലെങ്കിൽ ഈ ലോകം കൂടെ നശിക്കുമല്ലോ ഈ ഭഗവാന്റെ ദേഷ്യം കൊണ്ട്. കുഞ്ഞെ നീ ഒന്ന് ചെല്ല് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ അമ്പോജിയുടെ മുമ്പില് പ്രഹ്ലാദൻ ചെന്നു. പ്രഹ്ലാദനെ എപ്പോഴും അമ്പോജിയെ വിളിക്കുന്ന അത്ര ഇഷ്ടമാ, കൊച്ചു കുഞ്ഞാ, കുഞ്ഞിനത്ര പ്രായമുള്ളൂ പ്രഹ്ലാദന്. അന്നേരം എന്ത് ചെയ്തു? വേഗം തൊഴുതോണ്ട് അമ്പോജിയുടെ മുമ്പിൽ ചെന്നു സ്തുതിച്ചു പ്രഹ്ലാദൻ ഭഗവാനെ, ഒരുപാട് സ്തുതിച്ചു. കേട്ടോ, അന്നേരം ഭഗവാന്റെ ദേഷ്യമൊക്കെ മാറി. നാരായണ നാരായണ ചോദിച്ചു, നാരായണ 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 എന്ന് വിളിച്ച് ജപിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്ത് ചെന്നപ്പോൾ ഭഗവാനെ കുഞ്ഞിനെ സ്വിങ്ങിനെ എടുത്തു പിടിച്ചു. ഭഗവാന്റെ ദേഷ്യം എല്ലാം മാറി. ഈ അങ്ങനെ ആ നരസിംഹമായിട്ട് അവതരിച്ച് ഭഗവാൻ ഈ കുഞ്ഞിനെ രക്ഷിച്ചു. അതാണ് എപ്പോഴും നാമം ജപിക്കണം. നമ്മൾ എന്ത് ചെയ്യാൻ ഭാവിക്കുമ്പോഴും അതിൻ്റെ മുമ്പിൽ ഭഗവാനെ ഒന്ന് ഓർക്കണം. നാരായണ അച്ഛമ്മ എപ്പോഴും എപ്പോഴും അച്ഛമ്മ ഓർക്കാതെ നാരായണ നാരായണ എന്ന് അച്ഛമ്മ പറയത്തില്ലയോ? ഭഗവാനെ ഭഗവാനെ എന്ന് പറയില്ലേ? അപ്പം ചോദിക്കില്ലേ എല്ലാവരും, അയ്യോ എന്തോ പറ്റിയേ? അന്നേരം അച്ഛമ്മ പറഞ്ഞു, അല്ല ഒന്നും പറ്റിയിട്ടല്ല എന്ന്. അതുപോലെ എപ്പോഴും നാരായണ ജനിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ ഭാവിക്കുമ്പോഴും അതിന് മുമ്പ് മനസ്സിലൊന്നും നാരായണ 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 ഒന്ന് വിചാരിച്ചോണ്ട് ചെയ്താൽ അത് ശരിയാവും. കുഞ്ഞു ജപിക്കുമോ? കുഞ്ഞു ജപിക്കും. അവനിനെ പോലെ ഒന്നും നാരായണ ജപിക്കൂലേ? ആ എന്തോ ജപിക്കുന്നു, നാരായണ നാരായണ അവൻ ജപിക്കും. ഇതാണ് നരസിംഹാവതാരം ഭഗവാന്റെ. കേട്ടോ, കഥ മനസ്സിലായാലും അമ്പോജിയുടെ മനുഷ്യരെ എങ്ങനെ രക്ഷിക്കുന്നതെന്ന് അമ്പോജിയെ വിചാരിച്ചാല് ഇവിടെ ആരും ഇല്ലല്ലോ എന്നെ രക്ഷിക്കാൻ എന്ന് നരസിംഹ പ്രഹ്ലാദം വിചാരിച്ചപ്പോഴേ തൂണിന്റെ ഉള്ളിൽ നിന്ന് വന്നു. അത് നമ്മൾ ആരെങ്കിലും വിചാരിക്കുവോ? അതാണ് ഭഗവാന്റെ കളി. കേട്ടോ, മനസ്സിലായില്ല? ഇങ്ങനെ ഇനി വേറെ കഥകളുണ്ട്. ഇനി മുത്തശ്ശി ഇനിയും പിന്നെ വരാം. അവരൊക്കെ മുത്തശ്ശി അവിടെ നോക്കിയിരിക്കുന്നു.